നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്പെയിനിന്റെ തെക്കു കിഴക്കൻ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അഞ്ച് കവിഞ്ഞു ഇതോടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം വൻ പ്രളയത്തിന് സാക്ഷിയാവുകയാണ് യൂറോപ്പ് സ്പെയിനിന്റെ തെക്കൻ കിഴക്കൻ മേഖലകളിൽ ഒരാഴ്ചയെ തുടരുന്ന മഴയാണ് പ്രളയത്തിന് കാരണം രക്ഷാപ്രവർത്തനത്തിന് സൈന്യം രംഗത്ത് തന്നെയുണ്ട് മേഖലകളിൽ മാത്രം പ്രളയത്തിൽ നൂറ്റി അമ്പത്തിയഞ്ചു പേർ മരിച്ചിട്ടുണ്ടെന്നാണ് സ്പാനിഷ് പ്രധാനമന്ത്രി ഏഗൽ വിക്ടർ ടോറിസ് പറയുന്നത് നൂറുകണക്കിന് ആളുകളെ കാണാതായിട്ടുണ്ട് കാണാതായവരുടെ കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അവരുടെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്നതിൽ ഒരു പ്രതീക്ഷയില്ലെന്നും അദ്ദേഹം പറയുന്നു സ്പെയിനിലെ തെക്ക് കിഴക്കൻ മേഖലയിൽ എട്ട് മണിക്കൂറിനുള്ളിൽ പെയ്തിറങ്ങിയത് ഒരു വർഷം വേണ്ട മഴയാണ് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രളയത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം ഇനിയും ഉയരുമെന്ന് തന്നെയാണ് സൂചന മെഡിറ്ററേനിയൻ തീരത്തെ വലൻസിയ മേഖലയിലാണ് ഏറ്റവും അധികം ആളുകൾ മരിച്ചത് ഇരുപത്തി അയ്യായിരം ആളുകൾ താമസിക്കുന്ന പൈപ്പ് പോർട്ടയിലാണ് അറുപത്തിരണ്ട് പേർ മാത്രം നിലവിൽ മരിച്ചത് ശക്തമായ മഴയെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ സാധിക്കാതിരുന്നതിനാൽ കാറുകളിലും കെട്ടിടങ്ങളിലെ കീഴ്നിലകളിലുമുള്ളവരും വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ വിശദമാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും അതിശക്തമായ മഴയിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കിയെന്നാണ് വിദഗ്ധർ വിശദമാക്കുന്നത് ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം ഏഴു മണിയോടെ മാത്രമാണ് അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പ് അധികൃതർ ജനങ്ങൾക്ക് നൽകിയത് ഇതിനോടകം തന്നെ പ്രളയജലം നിരവധി വീടുകളിലേക്കും റോഡുകളിലേക്കും വെള്ളത്തിൽ മുക്കിയിരുന്നു പ്രളയത്തെക്കുറിച്ച് ധാരണയില്ലാതെ വാഹനങ്ങളിൽ റോഡുകളിൽ കുടുങ്ങിയവരാണ് മിന്ന പ്രളയത്തിൽ മരിച്ചൊരു ഏറെ പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രളയജലത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതും കാറുകൾ വെള്ളത്തിൽ ഒലിച്ചു നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഉട്ടിയാൽ ചുവ തുടങ്ങിയ മേഖലകളിലും മഴ പെയ്തുവെങ്കിലും പൈപ്പോട്ടയിലാണ് പ്രളയം സാരമായി ബാധിച്ചത് ഫ്ളാറ്റുകളിലെ ഗ്രൌണ്ട് ഫ്ലോറുകൾ പൂർണ്ണമായും മുങ്ങി കെയർ ഹോമുകളുടെ ഒന്നാം നിലയിൽ ഉണ്ടായിരുന്ന നിരവധി അന്തേവാസികൾ മരിച്ചു വെള്ളം കയറാൻ തുടങ്ങിയതോടെ ഗ്യാരേജുകളിൽ നിന്ന് കാർ പുറത്തെത്തിക്കാൻ ശ്രമിച്ചവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് തീരമേഖലയോട് ചേർന്ന മേഖലകളിൽ കടൽ തീരത്തു വന്ന് ഏഴ് കിലോമീറ്ററും ജനവാസ മേഖല പൂർണമായും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ് ഉള്ളത് ഏറെക്കാലമായി മഴ പെയ്യാതിരുന്ന മേഖലയിൽ പെട്ടെന്നുണ്ടായ അതിശക്ത മഴയിലെ ജലം ആകീർണം ചെയ്യാൻ സാധ്യമാക്കാത്ത നിലയിൽ മണ്ണിനെ എത്തിച്ചതായും രക്തർ നിരീക്ഷിക്കുന്നുണ്ട് എട്ട് മണിക്കൂർ ചുവയിൽ മാത്രം പെയ്തിറങ്ങിയത് ഒരു വർഷത്തിൽ ഈ മേഖലയിൽ ലഭിക്കാത്ത മുഴുവൻ മഴയാണെന്നാണ് സ്പെയിനിലെ കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കിയത് യൂറോപ്പിലെ മറ്റു മേഖലകളിലും അസാധാരണമായ മഴയാണ് ലഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തിന്റെ മധ്യത്തോടെ യൂറോപ്പിന്റെ മധ്യമേഖലയിലെല്ലാം തന്നെ ശക്തമായ മഴയാണ് പെയ്യുന്നത് പ്രവചനം പോലും അസാധ്യമായ രീതിയിലാണ് താപനില ഉയർന്നതിനു പിന്നാലെ ഹൈട്രോളജിക്കൽ സെർക്കിൾ നടക്കുന്നതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വിശദമാക്കുന്നത് സ്പെയിനിൽ ഇരുപത്തെട്ട് വർഷത്തിനിടെയാണ് ഇത്തരം നാശനഷ്ടം മഴ ഉണ്ടാകുന്നത് കെട്ടിടത്തിന്റെ തറനിരയിലും അണ്ടർഗ്രൌണ്ടിലും കഴിഞ്ഞവരാണ് മരിച്ചവഴി ഏറെ അവശിഷ്ടങ്ങളും മറ്റും നീക്കം ചെയ്ത മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന നടപടികൾ തുടരുകയാണ് സ്പെയിനിന്റെ തെക്കൻ കിഴക്കൻ മേഖലകളിൽ നിലവിൽ മഴ ആണ് എന്നാൽ ഇത്തവണ മഴ അതിതീവ്രമായി മധ്യധരണിയാഴിയുടെ തീരത്തുള്ള ഈ നഗരത്തിൽ അഞ്ചു കോടി പേരാണ് താമസിക്കുന്നത് വേനൽക്കാലത്ത് ടൂറിസ്റ്റുകളെ ശ്രദ്ധാ കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഇരുപത് സെന്റിമീറ്റർ മഴ ലഭിക്കുമെന്ന പ്രദേശത്തെ സ്പെയിൻ മീറ്റിയോറോളജിക്കൽ ഏജൻസിയായ എം ഇ ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ചില പ്രദേശങ്ങളിൽ മഴ മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ വരെ ലഭിച്ചു നാല് മണിക്കൂർ കൊണ്ടായിരുന്നു ഇത്രയും മഴ പെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത